നെക്സ്റ്റ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻസാണ് തന്നെ നോക്കാം. പ്ലാന്റ് എ പ്രൊഡ്യൂസസ് എ പ്രൊഡക്റ്റ് വിച്ച് കോസ്റ്റ് റുപ്പീസ് 3 പെർ യൂണിറ്റ് വെൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റീസ് ഓഫ് 10,000 യൂണിറ്റ്സ് ആൻഡ് റുപ്പീസ് 2.5 പെർ യൂണിറ്റ് വെൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റീസ് ഓഫ് 20,000 യൂണിറ്റ്. ഫൈൻഡ് ഔട്ട് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ ഫിക്സഡ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. പ്ലാന്റ് എ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിന് എത്രയാണ് കോസ്റ്റ് വരുന്നത്? റുപ്പീസ് 3 പെർ യൂണിറ്റ് ആണ്. അതെത്രയാണ് പ്ലാന്റ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 10,000 ക്വാണ്ടിറ്റീസ് ആണ്. പ്ലാന്റ് ബി 20,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് പെർ യൂണിറ്റിന് എത്രയാണ് വരുന്നത്? 2.50 ആണ് വരുന്നത്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഫിക്സഡ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൽ എന്താ കാണാനുള്ളത്? നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ആണ് കാണാനുള്ളത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് കാണാൻ നമുക്ക് ഇക്വേഷൻസ് ഒന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ നമുക്ക് അറിയാം ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാണുക? ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാണുക? ഇവിടെ രണ്ട് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെ? 10,000 യൂണിറ്റും 20,000 യൂണിറ്റും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്ര തന്നില്ല. പെർ കോസ്റ്റിന് 10,000 പെർ കോസ്റ്റിന് 3 rupees ആണ്. അതേപോലെ 20,000 പെർ കോസ്റ്റിന് 2.5 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആദ്യം ടോട്ടൽ കോസ്റ്റ് ഓഫ് എന്തിൻ്റെ കാണാം? 10,000 യൂണിറ്റിനെ കാണാം അല്ലേ. അറ്റ് 10,000 യൂണിറ്റ് ഈക്വൽ ടു എന്താ? 3 അല്ലേ. പെർ യൂണിറ്റിന് എത്രയാണ്? 3 ആണ് നമുക്കറിയാം. അപ്പോൾ 10,000 യൂണിറ്റിന് എത്രയായിരിക്കും? 10,000 യൂണിറ്റ്സ് ഇൻറ്റു 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 30,000. അപ്പോൾ 10,000 യൂണിറ്റിന് 30,000 ആണ് മനസ്സിലായി. ഇനിയിപ്പോൾ അതേപോലെ എന്ത് കാണണം? 20,000 യൂണിറ്റിന് എത്രയാണ് നമുക്ക് നോക്കാം. അപ്പം ടോട്ടൽ കോസ്റ്റ് അറ്റ് 20,000 യൂണിറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? 20,000 ഇൻറ്റു പെർ യൂണിറ്റിന് എത്രയാണെന്ന് പറഞ്ഞത്? 2.50 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് 50,000 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കോസ്റ്റ് കിട്ടി. അതായത് 10,000 യൂണിറ്റിൻ്റെയും കിട്ടി. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടി? 20,000 യൂണിറ്റിൻ്റെയും. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള? വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കൊണ്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം കേട്ടോ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു നമുക്ക് എന്താ, ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അതായത് രണ്ട് ടോട്ടൽ കോസ്റ്റിൻ്റെ യൂണിറ്റ്സും തന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് ഇൻക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ ടോട്ടൽ യൂണിറ്റ്സ്. നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഏത് ഇക്വേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് വേറെ ഇക്വേഷനാണ് തരുന്നതെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ഫസ്റ്റ് എന്താ, ഇൻക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ് നോക്കാം. എത്രയാണ് ടോട്ടൽ കോസ്റ്റിൽ ഇൻക്രീസ് വന്നത്? അപ്പം ഇൻക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വന്നത്? ഫസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് 30,000 ഉം 50,000 ഉം അല്ലേ. അപ്പോൾ 50,000 മൈനസ് 30,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 20,000 ആണ് നമുക്ക് ഇൻക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻക്രീസ് ഇൻ ടോട്ടൽ യൂണിറ്റ്സ് നോക്കാം. എത്രയാണ് നമുക്ക് മൊത്തം തന്ന യൂണിറ്റ്സ്? ആദ്യത്തെ 10,000 പിന്നത്തെ എത്രയാണ്? 20,000. അപ്പോൾ 20,000 മൈനസ് 10,000. അപ്പോൾ എത്രയാണ്? 10,000 അല്ലേ. അപ്പോൾ നമുക്ക് ഇൻക്രീസ് ഇൻ യൂണിറ്റ്സും ഇൻക്രീസ് ഇൻ കോസ്റ്റും കിട്ടി.
അപ്പോൾ നമുക്ക് ഇനി വേരിയബിൾ കോസ്റ്റിന് പെർ യൂണിറ്റ് കാണാം. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു എന്താണ് ഇൻക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് 20,000 ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ ടോട്ടൽ യൂണിറ്റ്സ് എത്ര 10,000. അപ്പോൾ പെർ യൂണിറ്റ് നമുക്ക് എത്ര കിട്ടി? റുപ്പീസ് 2 ആണ്, 2 പെർ യൂണിറ്റ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെർ യൂണിറ്റ് നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് രണ്ടെണ്ണം ഉണ്ട് അല്ലേ, രണ്ട് യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റത്തെ എത്രയാണ്? 10,000 ആണ്. രണ്ടാമത്തെ എത്രയാണ്? 20,000 ആണ്. അപ്പോൾ നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്നിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇപ്പോൾ 10,000 ഫസ്റ്റത്തെ 10,000 അതുകൊണ്ട് 10,000 ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു എത്രയാണ്? 10,000 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 20,000. അപ്പോൾ നമുക്ക് എത്ര വേരിയബിൾ കോസ്റ്റ്? 20,000 കിട്ടി. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കാണാം. ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നു? ടോട്ടൽ കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് എത്ര വരിക? ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടതാണ് എത്രയാണ്. ഫസ്റ്റത്തെ ടോട്ടൽ കോസ്റ്റ് 30,000 ആണ്. 30,000 മൈനസ് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 20,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഫിക്സഡ് കോസ്റ്റ് നമുക്ക് 10,000 കിട്ടും അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഫസ്റ്റത്തേലാണ് അപ്ലൈ ചെയ്തത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തേലാണ് അപ്ലൈ ചെയ്താലും ഇത് തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു എത്രയാണ്? രണ്ടാമത്തേന് എത്രയായിരുന്നു? 20,000 അല്ലേ. അപ്പോൾ 20,000 ഇൻറ്റു 2, അപ്പോൾ എത്ര വരും? 40,000 വരും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എത്ര വരും നോക്കാം. ടോട്ടൽ കോസ്റ്റ് എത്രയായിരുന്നു ഫസ്റ്റത്തെ? രണ്ടാമത്തേൻ്റെ 50,000 ആണ്. 50,000 മൈനസ് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 10,000 അല്ല, 40,000. അപ്പോഴും എത്ര തന്നെയാണ് വരിക? കണ്ടോ, ഫിക്സഡ് കോസ്റ്റ് എത്ര തന്നെയാണ് വരിക? 10,000 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ അപ്ലൈ ചെയ്താലും രണ്ടാമത്തെ അപ്ലൈ ചെയ്താലും നമുക്ക് എത്ര തന്നെ വരുള്ളൂ? 10,000 തന്നെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിലെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടിയ എത്രയാണ്? 10,000.